காலம் என்ன கதை? கோவிட் அதுவா கொரோன என் மகாமாரிக்கு தலைக்கன் பற்றியது ஒன்னே மாத்திரமான കുഞ്ഞു മനസ്സിലെ വലിയ മോഹങ്ങൾ. എന്നാൽ ഭീകരന്റെ വലയത്തിലുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊക്കെ കുട്ടികളോട് എന്ത് ആകാനാണ് എന്ന് ചോദിച്ചാൽ പറയും വലിയൊരാളാകണം. എങ്ങനെ പഠിക്കും എന്ന് ചോദിച്ചാൽ വിദ്യാലയത്തിൽ പോയി പഠിക്കും. എന്നാൽ ഇന്ന് ആ കുട്ടികളോട് ചോദിച്ചാൽ എന്ത് ആകുമെന്ന് അറിയില്ല എന്ന വാക്കു മാത്രമേ ഉണ്ടാകൂ. ഓൺലൈൻ ക്ലാസ്സുകൾ, ടീച്ചറിന് എന്ത് പാഠമാണ് എടുക്കുന്നത് അറിയില്ല. ടീച്ചർ എന്താണ് പഠിപ്പിക്കുന്നത് അറിയില്ല. ടീച്ചർ എന്തു ചോദിച്ചാലും ശരി എന്ന വാക്കിലൊതുക്കും. ഇങ്ങനെ പഠിച്ചാൽ എങ്ങനെ വലിയ ആളാകും? ചിന്നു എന്നത് തിരുവനന്തപുരം UP സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കോവിഡ് അതിരൂക്ഷം ആകുന്ന ഇതിനു 3 ദിവസം മുമ്പ് കൂട്ടുകാരിയോട് ചിന്നുവിന്റെ സ്വപ്നങ്ങൾ പറയുകയാണ്. ഞാൻ പഠിച്ച് കളക്ടറാകും, എന്നിട്ട് നാടിന് നല്ല സേവനം നൽകും. മാലിന്യമുക്തി കേരളം എന്ന സ്വപ്നം എല്ലാവരിലും എത്തിക്കും. ചിന്നുവിന്റെ കൂട്ടുകാരി ചിരിച്ചു, എന്നിട്ട് ടാറ്റ പറഞ്ഞു പോയി. ആ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയുടെ അമ്മയ്ക്ക് കോവിഡ് ബാധിച്ചിരുന്നു. എന്നാൽ ആ കുട്ടിയോ വീട്ടുകാരോ അത് അറിഞ്ഞിരുന്നില്ല. ചിന്നുവിന്റെ കൂട്ടുകാരിയുടെ ശരീരത്തിൽ ഈ അണുബാധ പകർന്നിരുന്നു. ചിന്നുവിനും അത് പകർന്നു. ചിന്നുവിന്റെ ശരീരത്തിൽ നിന്ന് കോവിഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെയും നിന്റെ കൂട്ടുകാരെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും നശിപ്പിക്കാനാണ് എന്റെ ജന്മം. ചിന്നുവിന് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. തന്റെ കൂട്ടുകാരി അവളെ ഓർത്ത് ഒത്തിരി കരഞ്ഞു. അവൾ മരിച്ചു, എന്നാൽ അവളുടെ വാക്കിന് ഇന്നും ജീവനുണ്ട്. ചിന്നുവിന്റെ സ്വപ്നം നിർവഹിക്കാൻ കൂട്ടുകാരി തയ്യാറായി. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ സ്കൂൾ പൂട്ടി. കോവിഡ് അതിരൂക്ഷമായതിനാൽ ചിന്നുവിന്റെ കൂട്ടുകാരിയുടെ പേര് പൂജ എന്നായിരുന്നു. ഈ വാർത്ത കേട്ട അവൾ തളർന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ കൈറ്റ് വിക്ടേഴ്സ് എന്ന ഓൺലൈൻ ക്ലാസ് TVയിൽ വന്നു. 1 വർഷം പൂജ അത് കണ്ട് മിടുക്കിയായി പഠിച്ചു. 1.5 വർഷമായി വീടും TVയും പുസ്തകവുമായി ജീവിക്കുന്നു. അവൾ ആലോചിച്ചു, ചിന്നുവിന് കോവിഡ് ബാധിച്ചപ്പോൾ എനിക്കും അത് പകർന്നല്ലോ. അതിനെ തുരത്താൻ ഞാൻ എൻ്റെ കയ്യിലുണ്ടായ സാനിറ്റൈസർ, മാസ്ക് എല്ലാം ഉപയോഗിച്ചു. കോവിഡ് പൂർണ്ണമായും ലോകം വിട്ടു പോകണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. തൻ്റെ കയ്യിലുണ്ടായ പുതിയ തുണികൾ കൊണ്ട് മാസ്ക് തയ്പ്പിച്ചു, ചുറ്റുപാടും നൽകി. എന്നിട്ടൊരു മാറ്റവുമില്ല. ഒടുവിൽ സർക്കാർ തന്നെ തീരുമാനമെടുത്തു, കോവിഡ് വാക്സിൻ 1 ഡോസ് 2 ഡോസ്. 1 ഡോസ് എടുത്താൽ കോവിഡ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഒഴിവാക്കാം. പൂജ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു. വാക്സിൻ എടുത്ത് സ്കൂളിൽ പോയി പഠിച്ച് എൻ്റെ ചിന്നുവിൻ്റെ ആഗ്രഹം പൂർത്തിയാക്കണം എന്ന്. ഇതുപോലെയാണ് ലോകത്തുള്ള എല്ലാ കുഞ്ഞു മനസ്സിലെയും ആഗ്രഹം. അവർ സ്വപ്നം കാണുന്നു, ഈ കൊറോണ കാലം മാറും, ഒരു നാൾ മാറും. നമുക്ക് കാത്തിരിക്കാം പുതിയ പുലരിക്കായി. രചന അശ്വതി.